അതുപോലെ തന്നെ അവിടെ ഒരു സെറ്റ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസത്തേക്ക് വേണ്ടി. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യമുണ്ട്, ഇന്ന് തൊടുപുഴയിൽ ലാലേട്ടനും ഉണ്ട്, അതുപോലെ വിജയ് സേതുപതിയുണ്ട്. വരുന്നു എൻ്റെ കൂടെ? ഞാൻ വരും. അത് ഞാൻ കൊണ്ടുപോകുന്നില്ല. ഹായ്, ഹലോ എല്ലാവർക്കും, പൈനാപ്പിൾ കപ്പിളിലേക്ക് സ്വാഗതം. ഞാൻ റിറ്റ, ഞാൻ ജെറിൻ. അപ്പോൾ ഞങ്ങൾ പൈനാപ്പിൾ കപ്പിൾ നമ്മുടെ മദ്രാസി ടാക്കീസ് ഉണ്ടല്ലോ, ആ മദ്രാസി ടാക്കീസ് ആയിട്ട് ഇന്ന് വന്നേക്കണം നമ്മുടെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള മേലുകാവിലാണ്. മേലുകാവും മറ്റും. അപ്പൊ ഏതൊക്കെ സിനിമകളാ കഴിഞ്ഞു? കഥ പറയുമ്പോൾ പാപ്പിയപ്പച്ചൻ, അതുപോലെ തന്നെ ആടി ടൂവിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടാണ് വന്നേക്കണം. അങ്ങനെ വേറെയും ഒത്തിരി ഒത്തിരി പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവാം, നമുക്കറിയില്ല. തപ്പിടത്തരായിട്ടാ കിട്ടിയുള്ളൂ, അത്രേ കിട്ടിയുള്ളൂ. അപ്പോ നമുക്ക് കിട്ടിയ അറിവുകളും ആ ലൊക്കേഷനുകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു ചെറിയ മഴയൊക്കെ മാറി നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ മഴ മാറാനായിട്ട് ഞങ്ങൾ നോക്കിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ലൊക്കേഷൻ കാഴ്ചകളിലേക്ക് പോയേക്കാം. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ബാർബർ ബാലന്റെ മേലുകാവ് ആട്ടോ ഇത്. ഹലോ, ഈ കവലയിലായിരുന്നു ഫുള്ള് നമ്മുടെ ബാർബർ ബാലന്റെ ഷോപ്പ്. ഇതേ കാണുന്നതാണ് കാണിച്ചത്. മേലുകാവ് മേലുകാവ് തൊട്ടപ്പുറമുള്ള സ്ഥലമാണ്, പക്ഷെ ഇത് മേലുകാവ് മറ്റമാണ്. ഈ കാണുന്ന ആ ബാർബർ ഷോപ്പിനകത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് ഒരു പഴയ സെറ്റപ്പിലാക്കി എടുത്തേക്കായിരുന്നു. അന്ന് ഈ ഷീറ്റൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇത് തന്നെയായിരുന്നു കേട്ടോ അന്ന് ഫുള്ള്. നമ്മുടെ ഇവിടെ എല്ലാം നിന്നായിരുന്നു കേട്ടോ ആ സംസാരിക്കുന്നത്, ബെഞ്ചിലായിട്ട് സംസാരിക്കുന്നത്. കുഞ്ഞ്, ഈ വഴി മനസ്സിലായോ? ഈ വഴിയാണ് നമ്മുടെ നെല്ലിമറ്റത്തേക്ക് കയറി പോവാന്ന് പറഞ്ഞ ആ വഴി. ആ സിനിമയിലെ കൂടുതൽ ഭാഗത്തേക്കും ഷൂട്ടിങ്ങിന് വേണ്ടി പോവാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന വഴി ഇതാണ്. ഇവിടെ വെച്ചാൽ ജീപ്പിന് കയറുന്നതും അങ്ങനെ കാര്യങ്ങളും, ജീപ്പിന്റെ പുറകെ കെട്ടി തൂങ്ങി നിൽക്കുന്നു പോകുന്നതും അങ്ങനത്തെ സീനെല്ലാം കാണിച്ച സ്ഥലം കേട്ടോ. ഈ കട മാത്രമാണ് ഇപ്പം നിലവിൽ അതേപടി തന്നെ ഉള്ളു. അതും ഇതാണ് നമ്മുടെ ജഗദീഷിന്റെ ഇവിടുത്തെ ഒരു സരസൻ സ്റ്റെപ്പ് കട്ടുള്ള ബാർബർ ഷോപ്പ്. ഇസ്രി ന്യൂജൻ ബാർബർ ഷോപ്പും അതുപോലെ തന്നെ അവിടെ രണ്ടു മൂന്ന് കടമുറികൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ചായക്കട ഇവിടെയായിരുന്നു കേട്ടോ. അന്ന് ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, അത് സെറ്റ് ഇട്ടേക്കുവായിരുന്നു. ഇവിടെ ഫുള്ള് സെറ്റ് ഇട്ട് ആ ചായക്കട മാത്രമല്ല, അന്ന് ഇവിടെ വേറെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഈപ്പച്ച മുതലാളി വന്ന് മേടിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സുരാജ് വന്ന് പച്ചക്കറി എല്ലാം മേടിക്കുന്ന ഇവിടെയായിരുന്നു. ഇപ്പൊ ഇവിടെ വേറൊരു സലൂൺ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാർബറാം ബാലൻ എന്ന് പറഞ്ഞ ആ ഒരു വലിയൊരു പാട്ട് സീൻ ഉണ്ടല്ലോ, അത് ചിത്രീകരിച്ച സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് മെയിൻ ആ ഒരു ഫിലിമിന്റെ ഒരു മെയിൻ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലമാണ് 90%. പിന്നെ ആകെ ഉള്ളത് നമ്മുടെ വീട് മാത്രമാണ്, വീട്. പിന്നെ ഷൂട്ടിങ്ങിന് വേണ്ടി താമസിക്കുന്ന ഒരു സ്ഥലം, ആ ഒരു ഏരിയ മാത്രമേ ആയിട്ടുണ്ടായിരുന്നു, ബാക്കിയെല്ലാം ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ഈ സ്ഥലത്തിന് എന്താണ് ഇപ്പൊ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഉള്ളത് നമ്മുടെ ബാർബർ ബാലന്റെ സലൂണാണ്. പിന്നെ ഈ കുരിശുള്ളി വേറെ സിനിമയിലുണ്ട്. ഏത് സിനിമയാണ്? പാപ്പിയപ്പച്ചയ്ക്കകത്ത്. പാപ്പിയപ്പച്ചയ്ക്കകത്ത് നമ്മുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് പല സീനുകളും കാണിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് കാവ്യ മാധവൻ സീൻ കാണിക്കുന്നുണ്ട്. ആ സീൻ കറക്റ്റ് കാണിക്കുന്ന ഇതാണ് ഇവിടെ. പിന്നെ അതുപോലെ ഇലക്ഷൻ ജയിച്ച് കഴിയുമ്പോഴാണെങ്കിലും അവര് ജീപ്പിന് പോകുന്നതും ഈ ഒരു ഇതിലേക്കാണ്. ആ സമയത്ത് കാണിക്കുന്നുണ്ടല്ലോ ദേ യെല്ലോ മഞ്ഞ കളറിലുള്ള ആ ഒരു കെട്ടിടം ഇല്ലേ, ആ കെട്ടിടത്തിലാണ് ഫ്രണ്ടിലാണ് നമ്മുടെ പുള്ളി നിൽക്കുന്നത്. നമുക്ക് അതും കൂടി കാണിച്ചു കൊടുക്കാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഇതാന്ന് നമ്മുടെ സരസന്റെ ബാർബർ ഷോപ്പ് ഇരുന്ന കട കേട്ടോ. ഇതും നമ്മുടെ ആ കെട്ടിടവും മാത്രമാണ് പഴമയിൽ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പുതിയതായി. അന്ന് ഇവിടെ ഈ ഷോപ്പൊന്നും ഇല്ലായിരുന്നു, ഇവിടെ കാണുന്ന കെട്ടിടങ്ങളൊന്നും ഇല്ലായിരുന്നു, അതെല്ലാം പുതിയത് വന്നതാണ്. ആകെ ഇവിടെ മൂന്ന് ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഈ പഴയതും ഇതേ പുറകെ കാണുന്നതും ഇതേ കുരിശുപള്ളി, പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഈ കടയും. ഈ കടയുടെ ഫ്രണ്ടിലാണ് പാപ്പി ചെപ്പിച്ചിരിക്കാത്ത തോറ്റട്ട് ചമ്മി നമ്മുടെ ഒളിച്ചമ്മി ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്നത് ഓറഞ്ച് കളറാട്ടോ, ഓറഞ്ച് കളറിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നത്. പക്ഷെ ഇന്നത് യെല്ലോ കളർ അല്ലേ, മഞ്ഞല്ലേ, മഞ്ഞ പൈനാപ്പിളിൻ്റെ മഞ്ഞ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ ആട്ടുവിലേക്ക് നമുക്ക് പോവാം. ഇതിനകത്ത് ഇപ്പൊ രണ്ട് മൂന്ന് കെട്ടിടങ്ങൾ ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ പഴയ മേലുകാവ് മറ്റം തന്നെയാണ് ആ സിനിമയ്ക്ക്. ഒത്തിരി ഡിഫറൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇന്ന് ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു കാര്യമുണ്ട്, ഇന്ന് തൊടുപുഴയിൽ ലാലേട്ടനും ഉണ്ട്, അതുപോലെ വിജയ് സേതുപതി ഉണ്ട്. എന്ന് വെച്ചാൽ മോളിവുഡും ഉണ്ട്, ടോളിവുഡും ഉണ്ട്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും മലയാള സിനിമയുടെ ഹോളിവുഡ് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ ഹോളിവുഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് കേരളത്തിനെ ആക്കിയെടുക്കാം. അതൊരു ഇൻവെസ്റ്റ്മെന്റ് നടക്കാത്തതുകൊണ്ടായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയ്ക്ക് മലയുണ്ടല്ലോ, കുഞ്ഞു കുന്നിന് കുന്നുണ്ട്, പുഴയ്ക്ക് പുഴയുണ്ട്, തോടിന് തോട, എല്ലാ സാധനവും. നമ്മുടെ ഹൈദരാബാദ് നമ്മൾ പോയിട്ടില്ല, പക്ഷെ എന്നാൽ പോലും അവിടെ മുഴുവൻ ഓൾറെഡി ആർട്ടിഫിഷ്യലാണ്, എല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഫോറസ്റ്റ് ആണെങ്കിൽ പോലും അവിടെ ഒന്നും പച്ചപ്പില്ലല്ലോ. പക്ഷെ ഇവിടെ എല്ലാം ഉണ്ട്. ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഏരിയകളിലായിട്ട് ഒരു വലിയൊരു ഫിലിം സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ഥലം കവർ ചെയ്തൊന്നും ഉണ്ടാക്കണ്ട. ഒരഞ്ചേക്കറിൽ ഇവിടെ, ഒരഞ്ചേക്കറിൽ അവിടെ, അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു വലിയ പ്രോജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. സിനിമയിൽ ഒരു വലിയൊരു കേന്ദ്രമായി മാറും തൊടുപുഴ. അപ്പോൾ നമുക്ക് അടുത്ത ആഡിറ്റ്യൂഡിൻ്റെ ലൊക്കേഷനിലേക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലത്തെത്തി, നമ്മുടെ മേരിലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം. ഇത് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ആഡിറ്റൂവിൻ്റെ ലൊക്കേഷനാണ്, നമ്മുടെ മേലുകാറ്റത്തു നിന്ന് ഒരു കുറച്ച് ദൂരം. പക്ഷെ ഇവിടെ ആഡിറ്റൂവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കോമഡി സീൻ ചിത്രീകരിച്ച, എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ ചിരിക്കുകയും തഗ്ഗടിച്ച നമ്മുടെ മേരിയോട് ചോദിക്കുന്നത്, നമ്മുടെ ജയസൂരി ഏറ്റവും കൂടുതൽ തഗ്ഗടിച്ച ഒരു സീൻ. മേരി ഇരിക്കുന്ന സ്ഥലം അത് കറക്റ്റ് ആയി ഫീലോ. ഇവിടെ വന്നിട്ട് ഓ കുഞ്ഞ് ഭയങ്കര ബ്രില്യന്റ് ആണ്. അപ്പൊ ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് വേറെ സർപ്രൈസ് അടിച്ചു. എന്നാ പറഞ്ഞു നമ്മുടെ മേപ്പടിയ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിട്ടുണ്ടിരിക്കുകയാണ്, ഇറങ്ങാൻ പോകുന്ന, ഇറങ്ങാനല്ല ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ സിനിമയാണ് മേപ്പടിയ. അതിന്റെ സെറ്റ് ഇവിടെ മുഴുവൻ സർവത്ര സിനിമയാണ്. ഇതങ്ങ് ഹോളിവുഡായിട്ട് പ്രഖ്യാപിച്ച് ഇതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കണ്ടല്ലോ, തൊഴിലുണ്ടല്ലോ. ഇനി നമ്മൾ പറയുന്നില്ല, നമുക്ക് കാഴ്ചയിലാണ്. അപ്പൊ നമ്മുടെ മേരി ഇരുന്ന കവല, ഈ കവലയിൽ ഇരുന്നാണ് മേരി മീൻ പിറ്റുന്നത്. ഹലോ കുഞ്ഞു, ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത്, അവിടെ ഇരുന്ന് പോരുന്നോ എൻ്റെ കൂടെ? ഞാൻ കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഇതാട്ടോ നമ്മുടെ മേരിലാൻഡ്. അപ്പൊ ഇവിടെ ഇതേ കടയിലായിരുന്നു ചായക്കട. ആ ചായക്കടയിൽ നമ്മുടെ ട്രോഫി പോയത്. പക്ഷെ നമ്മളിപ്പോ അങ്ങോട്ട് പോവാത്തതിന്റെ കാര്യം കഴിഞ്ഞു, അടുത്ത സിനിമയുടെ ഇപ്പൊ എന്നാലും നമ്മുടെ ഉണ്ടോ അവിടെ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു സെറ്റ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസത്തേക്ക് വേണ്ടി. അപ്പൊ അതൊക്കെയാണ് കാഴ്ചകൾ അല്ലേ. അപ്പൊ നമുക്കിനി അടുത്ത ലൊക്കേഷനിലേക്ക് വയ്ക്കാം, ആഡിറ്റൂവിന്റെ തന്നെ ക്ലബ് ആയിട്ട് കാണിക്കുന്ന ചിത്രീകരിച്ച സ്ഥലത്തേക്ക്. അപ്പൊ അങ്ങോട്ട് വയ്ക്കും. ഇവിടെ ഒരു സെറ്റ് പണിയെ വേണേ കാണിച്ചു തരാൻ ശ്രമിച്ചു നോക്കാം അല്ലേ. വേണ്ട എനിക്ക്. അപ്പൊ നമ്മുടെ മേരിലാൻഡിന് വേറൊരു പേരുണ്ട്, ഇപ്പൊ തൊട്ട് അമ്പാറക്കവള. ഇത് അടുത്ത സിനിമയ്ക്ക് വേണ്ടി നമ്മള് പറഞ്ഞില്ലേ ഉണ്ണിമൂന്നന്റെ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ഷെഡ് നിർത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ആഡിറ്റൂവിന്റെ ക്ലബിലേക്ക് വയ്ക്കാം, ക്ലബിലേക്ക്, ഷാജി പാപ്പന്റെ ക്ലബിലേക്ക്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, ഇത് തന്നെ കറക്റ്റ് സ്ഥലം. അപ്പൊ ഇതാണ് നമ്മൾ കാണിച്ചത് നമ്മുടെ ഷായി പാപ്പന്റെ ക്ലബ്. ഷായി പാപ്പനായി ഭയങ്കര ഒരു സീൻ ഓർക്കുന്നുണ്ട്. ഷായി പാപ്പൻ ആയില്ലേ, ഇതായിരുന്നു നമ്മുടെ ഷായി പാപ്പന്റെ. ഇവിടെ ആയിരുന്നു മെയിൻ കുറേ സീൻസ് അല്ലേ, നടുവിരുമിക്കുന്നത്, അവർക്ക് വടംവലിയുടെ കേസുകൾ വരുന്നു, ലക്ക് വരുന്ന കാര്യങ്ങൾ എല്ലാം. ഓൾമോസ്റ്റ് അവർ വർത്തമാനം പറഞ്ഞിരിക്കുന്ന സീനായിട്ട് കാണിക്കുന്ന സ്ഥലം ഇതായിരുന്നു. മനസ്സിലാവും, നമ്മുടെ പഴയ ഡോറൊക്കെ കണ്ടോ, അതൊക്കെ പൊക്കി വെക്കുന്നത്, അതൊക്കെ തുറന്നിട്ടുള്ള സീനായിരുന്നു. പക്ഷെ നല്ല വെളിച്ചത്തിലായിരുന്നു, നല്ലൊരു കളർഫുള്ളായിരുന്നു ആ സമയത്തെല്ലാം. പഴയ കെട്ടിടമാണെങ്കിലും നല്ല കളറിലായിരുന്നു തീർന്നത്. അപ്പൊ അങ്ങനെയാണ്, കുഞ്ഞിക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായിരുന്നോ? നിങ്ങൾ അവിടെ ഇരുന്ന സീൻ ഒന്നും കൂടി എടുത്തു നോക്കി കൺഫേം ആക്കിയതിന് ശേഷം പറഞ്ഞാണ്. അപ്പൊ ഇതും നമ്മുടെ മേലുകാവ് മറ്റത്തുനിന്ന് കുറച്ച് ദൂരം പോന്നാൽ മതി. അപ്പോ ഇവിടെ ഫുള്ള് സിനിമകളാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും കടകളിൽ കൂടെ വേറെ സിനിമകൾ എടുത്തിട്ടുണ്ടാവും. ഞാൻ അറിവുള്ളവരുണ്ടെങ്കിൽ താരം കമ്മിറ്റ് ചെയ്തോ, ബാക്കിയുള്ള ഇനി ചെല്ലുന്നതായിരിക്കും, ബാക്കിയുള്ളവർ കൂടി കിട്ടിക്കൊള്ളുമല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ വീഡിയോസ് നിർത്തിയേക്കാം. അപ്പോൾ നമ്മുടെ ഈ സിനിമ ലൊക്കേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അങ്ങ് പോകട്ടെ കേട്ടോ.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഈ അടുത്ത പ്രദേശങ്ങളിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അറിയാവുന്ന ലൊക്കേഷൻസ് നമുക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോയി വീഡിയോ എടുക്കുന്നതായിരിക്കും. അങ്ങനെ വീഡിയോ എടുത്തിട്ട് അറിയില്ലാത്തവരും കൂടി ഞങ്ങൾക്കും അറിയില്ലായിരിക്കും, അപ്പോൾ നമുക്കും കാണാൻ പറ്റും, ബാക്കിയുള്ളവരെ കാണിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ മദ്രാസി ടാക്കീസുമായിട്ടും നല്ല നല്ല കാഴ്ചകളായിട്ടും ട്രാവൽ വീഡിയോസ് പൈനാപ്പൊക്കെ ഇവിടെ ഓടിച്ചാടി പിന്നെയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും വണക്കം, ബൈ. ഇനിയുണ്ടെങ്കിലും അയാൾ നമ്മളെ പിടിക്കാൻ പോകുന്നില്ല, നിങ്ങൾ കണ്ടോ.